പുതിയ കേരളത്തിനുള്ള സാധ്യതകളും വെല്ലുവിളികളും ചർച്ച ചെയ്ത് ഏഷ്യാനെറ്റ് ന്യൂസ്. പുതിയ കേരളത്തിനായി പുതിയ ആശയം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ മുന്നോട്ട് വെച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകമെങ്ങുമുള്ള മലയാളികൾ ഒരു മാസത്തെ ശമ്പളം നൽകിയാൽ പുനർനിർമ്മാണം സാധ്യമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യു എ ഇ സഹായം 700 കോടിയാണോ എന്ന് വ്യക്തമാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എത്ര തുക എന്നതല്ല, സഹായം സ്വീകരിക്കണോ എന്നുള്ളതാണ് പ്രശ്നമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. പുതിയ കേരളത്തിനായുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ 8 മണിക്കൂർ പ്രത്യേക തത്സമയ സംവാദം തുടങ്ങിവെച്ചത് കേരള മുഖ്യമന്ത്രി. തകർന്ന കേരളം പഴയ രീതിയിൽ പുതുക്കിപ്പണിയുകയല്ല, പുതിയൊരു കേരളം തന്നെയാണ് ലക്ഷ്യം. മലയാളി കരുത്ത് തിരിച്ചറിഞ്ഞാൽ ഫണ്ട് തടസ്സമാകില്ല. നമ്മുടെ ശക്തി നാം തിരിച്ചറിയണം. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഖജനാവിൻ്റെ ശക്തിയല്ല, പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു കരുത്തുണ്ട്. നമ്മുടെ നാട് ലോകവ്യാപകമായി വ്യാപിച്ചു കിടക്കുകയാണ്. ഇതിൽ ഓരോരുത്തരും ജോലിയെടുക്കുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം ഒരു മാസത്തെ ശമ്പളം ഈ കാര്യത്തിൽ നൽകുന്നതെന്ന് സങ്കല്പിക്കുക. നമ്മൾ ഇപ്പോൾ ഞാനൊരു സങ്കല്പമാണ് പറയുന്നത്, പക്ഷേ യാഥാർത്ഥ്യമാകാൻ പോകുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു മാസത്തെ ശമ്പളം ഒന്നിച്ചു കൊടുക്കാൻ വിഷമായിരിക്കും, എന്നാൽ ഒരു മാസം 3 ദിവസം ശമ്പളം കൊടുത്താലോ, അങ്ങനെ 10 മാസം കൊണ്ട് 30 ദിവസം ശമ്പളം കൊടുത്താലോ, നമുക്ക് കിട്ടുന്ന കോടികൾ എത്രയായിരിക്കും? ഇവിടെയുള്ളവർ മാത്രമല്ല, രാജ്യത്തും ലോകത്തും എല്ലാമുള്ള മലയാളികൾ ഇത്തരമൊരു ഘട്ടത്തിൽ എൻ്റെ നാട് പുതുക്കിപ്പണിയണം എന്ന രീതിയിൽ സഹകരിക്കാൻ തയ്യാറായാൽ നമുക്ക് പണത്തിനൊരു ക്ഷാമവും വരില്ല, എല്ലാവരും സഹകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പണം കണ്ടെത്താൻ ബോണ്ടുകൾ ഇറക്കുന്നത് ആലോചിക്കും. കേരളത്തിൽ നിന്നും വിദേശത്ത് നിന്നും കൂടുതൽ സഹായം എത്തും. 700 കോടി UAE സഹായത്തിലെ ആശയക്കുഴപ്പം പരിഹരിക്കേണ്ടത് കേന്ദ്ര സർക്കാർ എന്ന് പിണറായി. തുകയുടേതല്ലാതെ ഇവിടെ പ്രശ്നം, ആ സഹായം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ, ഇതാണ് പ്രശ്നം. സഹായം സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സഹായം നൽകാൻ അവർ സന്നദ്ധരാണ് എന്ന് നില വന്നിട്ടുണ്ട്. തുകയെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്, അത് ഈ പറഞ്ഞു കേട്ടത്. അതല്ല എങ്കിൽ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റാണ് പറയേണ്ടത്, അത്രയല്ല പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഈ 700 കോടി എന്ന് പറഞ്ഞത് ശരിയല്ല. 700 കോടി പറഞ്ഞിട്ടില്ല, ഇത്രയാണ് പറഞ്ഞത് എന്ന് പറയട്ടെ. മഹാപ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുതിയ നിബന്ധനകൾ കൊണ്ടുവരുമെന്നാണ് മുഖ്യമന്ത്രിയുടെ മറ്റൊരു പ്രഖ്യാപനം. ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങുന്നവർക്കുള്ള സഹായങ്ങൾക്ക് ചുവപ്പുനാടയുടെ കുരുക്കുണ്ടാകില്ല. പുതുകേരള നിർമ്മാണം സമയബന്ധിതമായി തീർക്കുമെന്നാണ് ജനങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ചെറുതെങ്കിലും സുരക്ഷിതമായ വീട് എല്ലാവർക്കും ഉറപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് അപ്പുറമുള്ള സഹായം ലഭ്യമാക്കാനാണ് സർക്കാർ തീരുമാനം. പുനർനിർമ്മാണത്തിൽ വീട്, റോഡ്, കാർഷിക മേഖല എന്നിവയ്ക്കായിരിക്കും മുൻഗണനയെന്നും ഇതിനനുസരിച്ച പദ്ധതി ഒരുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളെ സജ്ജമാക്കുമെന്നും മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു. കയറിക്കിടക്കാൻ പോലും ഇടമില്ലാതായവരാണ് പ്രളയബാധിതരിൽ ഏറെയും. ഇതിൽ എല്ലാ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നുള്ളവരും ഉൾപ്പെടും. നഷ്ടക്കണക്കും പലതരത്തിലാണ്. അതുകൊണ്ട് തന്നെ പൊതുമാനദണ്ഡത്തിനപ്പുറം സുരക്ഷിതമായ വീടൊരുക്കാനുള്ള സഹായത്തിനാണ് സർക്കാർ മുൻഗണന. 4 ലക്ഷം രൂപയെങ്കിലും എല്ലായിടത്തും നൽകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ CMDRF നിന്ന് ബാക്കി സംഖ്യ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വീടിന് പണം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 4 ലക്ഷം രൂപ കൊണ്ടും അവർക്കൊരു വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് എന്ന ധാരണ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നഷ്ടപ്പെട്ടതിന് തത്തുല്യമായ സഹായം ചെയ്യുക എന്ന് പറയുന്നത് ഇന്നിപ്പോൾ അസാധ്യമായൊരു വിഷയമാണ്. എങ്കിൽ പോലും എല്ലാവർക്കും വളരെ ചെറുതെങ്കിലും സുരക്ഷിതമായ ഒരു വീട് നിർമ്മിക്കുക എന്നതിനു തന്നെയാണ് മുഖ്യ പരിഗണന നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ വീടിനോടൊപ്പം അവരുടെ തൊഴിൽ, അവരുടെ അവിടെ വളരുന്ന കുട്ടികളുടെ പഠിക്കാനും കളിക്കാനും വളരാനുമുള്ള സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ഇത്തരം സമുച്ചയങ്ങൾ അവിടെ കെട്ടി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഉണ്ടാകണം എന്ന് ചിന്തിച്ചിരുന്നു. സാമ്പ്രദായിക രീതിയിൽ നിന്ന് മാറി പെട്ടെന്ന് നിർമ്മിച്ചെടുക്കാവുന്ന വീടുകൾ വേണമെന്ന് ചർച്ചയിൽ അഭിപ്രായമുയർന്നു. റെഡിമെയ്ഡ് വീടുകളടക്കം വിദേശ മാതൃകകൾ പരീക്ഷിക്കാമെന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. ഇവിടെ വീടുകൾ ഇപ്പോൾ 70,000 വീടുകളെങ്കിലും നിർമ്മിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 70,000 വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയേ തീരും. പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൗസസ് ഉണ്ടാക്കാനായിട്ട്
ഒരു പ്രയാസവുമില്ല. ഇന്ന് ജർമ്മനിയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കാണും പ്രീ ഫാബ്രിക്കേറ്റഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് വലിയ ഉയർന്ന അമ്പര ചുംബികൾ വരെ അവർ ഉണ്ടാക്കുന്നുണ്ട്. പ്രളയം ബാക്കിയാക്കിയ കല്ലും മണ്ണും മരവുമെല്ലാം ഉപയോഗിക്കാമെങ്കിൽ പരിസ്ഥിതി സൗഹൃദവും പ്രായോഗികവുമാവുമെന്ന് നഗരകാര്യ വിദഗ്ധൻ കെ ടി രവീന്ദ്രൻ. ഈ മഴവെള്ളത്തിലും ഈ ഇപ്പോഴുള്ള വെള്ളപ്പൊക്കത്തിലും കൊണ്ടുവന്ന ചളി ഉണ്ടല്ലോ, ആ ചളിയെ നമുക്ക് സിമെന്റ് സ്റ്റെബിലൈസിട്ട് അല്ലെങ്കിൽ ലൈം സ്റ്റെബിലൈസിട്ട് ബ്രിക്സാക്കി മാറ്റിയെടുക്കാം. ഈ വന്ന് അടിഞ്ഞിരിക്കുന്ന പുതു മണ്ണുണ്ടല്ലോ, ആ മണ്ണ് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മണ്ണുമാണ്. അതുകൊണ്ട് നമ്മൾ ഈ അതിനകത്തുനിന്നെടുത്ത് ഉണ്ടാക്കിയ വീടുകളും ആ സ്ഥലങ്ങളെ റെസ്റ്റോർ ചെയ്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കൃഷിയും ഏറ്റവും നന്നായിരിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതിയും കാഴ്ചപ്പാടും പുതിയ കേരളത്തിനായി വഴിമാറുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ. സർക്കാരിൻ്റെ മറ്റ് പദ്ധതികളും 2018-19 വർഷത്തെ പദ്ധതികളും ഈ പ്രളയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങളെ തുടർന്ന് നമുക്ക് പുനർനിർവചിക്കേണ്ടി വരും, പദ്ധതികൾ പുനരാലോചിക്കേണ്ടി വരും. ഇന്നത്തെ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പ്ലാനിംഗ് ബോർഡും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പദ്ധതിയുടെ ആസൂത്രണം എന്ന് പറയുന്നത് കാർഷിക മേഖലയും അടിസ്ഥാന സൗകര്യങ്ങളും ജനങ്ങളുടെ ഭവനം നിർമ്മാണം ഉൾപ്പെടെയുള്ള മേഖലയ്ക്കും പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അടിയന്തര നടപടി ഇപ്പോഴുണ്ടാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ജനകീയ പങ്കാളിത്തത്തോടെ പ്രതിസന്ധി മറികടക്കും, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമാകും പുതിയ കേരളത്തിന് വേണ്ടിയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളെന്നും മന്ത്രി. പ്രളയബാധിത മേഖലകളിൽ 200 താൽക്കാലിക ആശുപത്രികൾ സ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ പ്രത്യേക പരിശീലനം നേടിയ സംഘത്തെ ഭാവിയിൽ സജ്ജമാക്കുമെന്നും മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. കർഷകർക്കും ചെറുകിട കർഷകർക്കും പലിശരഹിത വായ്പ ലക്ഷ്യമാക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി. മഹാപ്രളയത്തിൽ 150 കോടിയിലേറെ രൂപയുടെ നഷ്ടം ആരോഗ്യമേഖലയ്ക്കുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക്. ആശുപത്രി കെട്ടിടങ്ങളും ഉപകരണങ്ങളും മരുന്നും നശിച്ചു. ജനങ്ങൾക്ക് അടിയന്തരമായി ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് ചെയ്തത് തകർന്നുപോയ പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ പ്രവർത്തനം തൊട്ടടുത്തുള്ള സൗകര്യപ്രദമായ ഏതെങ്കിലും ഒരു കെട്ടിടം കണ്ടുപിടിച്ച് താൽക്കാലികമായി അവിടേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതെല്ലായിടത്തും പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ ആളുകൾക്ക് കൂടുതൽ ആവശ്യം വരും. വരാനിരിക്കുന്ന 30 ദിവസങ്ങളിലേക്ക് പഞ്ചായത്തിൻ്റെ മറ്റു ഭാഗത്ത് മറ്റൊരു ഒ പി സംവിധാനം കൂടി, മറ്റൊരു പി എച്ച് സിക്ക് സമാനമായിട്ടുള്ള ഒരു കേന്ദ്രം കൂടി സ്ഥാപിക്കുക എന്നുള്ളതാണ് താൽക്കാലികമായിട്ട്. അത്തരത്തിലുള്ള 200-ലേറെ ഹോസ്പിറ്റലുകൾ താൽക്കാലികമായി സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. അതിൽ നിശ്ചയിക്കാനുള്ള താൽക്കാലിക ഡോക്ടർമാരെയും നഴ്സുമാരെയും റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ വീടിൽ ചെന്ന് കണ്ട് ആശാവർക്കർമാരടക്കം ബോധവൽക്കരണം നടത്തുകയും അവരെ ഈ ഒ പിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. ട്രോമാ കെയർ സംവിധാനം മെച്ചപ്പെടുത്തും, ഇതിനായി സമഗ്ര പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകേണ്ട സമയമാണിതെന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ അഭിപ്രായപ്പെട്ടു. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി വേണം. ഈ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാതെ നമുക്ക് നവകേരളം സൃഷ്ടിക്കാൻ സാധ്യമല്ല. പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുമ്പോൾ റോഡിലൊക്കെ മാലിന്യങ്ങൾ കൊണ്ടിടുക, ഉള്ള തോടിലെല്ലാം കൊണ്ട് എല്ലാ വൃത്തികേടിലും കൊണ്ട് ഡംപ് ചെയ്യുക. നമുക്കത് സ്ഥിരമായി നിർത്തണമെന്നുണ്ടെങ്കിൽ നിരന്തരമായി ചെയ്യണം, കഠിനമായ ശിക്ഷകളുണ്ടാവണം, അതിന് മുഖം നോക്കാതെ നടപടി എടുക്കണം, ശക്തമായ നടപടികൾ ഉണ്ടാവണം. നവകേരളത്തിനൊപ്പം പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. കൃഷി, പരമ്പരാഗത വ്യവസായ മേഖലകൾ വീണ്ടെടുക്കും. സ്ഥാപന ഉടമകൾ, വ്യവസായി, ചെറുകിട കച്ചവടക്കാർ, അവർക്കെല്ലാം 1,00,000 രൂപ വരെ പലിശരഹിത വായ്പയായിട്ട് നൽകുന്നതിന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അത് ഈ മേഖല തിരിച്ചു പിടിക്കുന്നതിനുള്ള അങ്ങേയറ്റത്തെ സഹായമാണ്. ഇത് ചെറുകിട കച്ചവട മേഖലയിലെല്ലാമുള്ള പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കാമെന്ന് മാത്രമല്ല കുറച്ചുകൂടി മെച്ചപ്പെട്ട അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയും. ഇപ്പം ഏറ്റവും കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിലുള്ള തൊഴിൽ പുനഃസ്ഥാപിക്കുന്നതിനാണ് കുറച്ച് സമയമെടുക്കുക. തീർച്ചയായും ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് കാർഷിക മേഖലയും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യം തർക്കമില്ല. അതേസമയം തൊഴിൽ വൈദഗ്ധ്യവും പരിശീലനവും കേരളം നേരിടുന്ന വെല്ലുവിളിയാണെന്ന് ജിജി തോംസൺ അഭിപ്രായപ്പെട്ടു. ഇക്കാര്യത്തിൽ ഒരു നയം മാറ്റമാണ് ആവശ്യം. ഈ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരുന്ന എത്ര കുട്ടികൾക്കാണ് എഞ്ചിനീയറിംഗ് രംഗത്ത് ജോലി കിട്ടുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളെല്ലാം നമുക്ക് വാസ്തവത്തിൽ അതിനേക്കാളും നല്ലത് ഇതെല്ലാം പോളിടെക്നിക്കലാക്കി ടെക്നിക്കലാക്കി മാറ്റുന്നതാണ് നല്ലത്. കാരണം അവിടെ നമുക്ക് കൂടുതൽ തൊഴിൽ അധിഷ്ഠിത
പരിശീലനം കൊടുക്കണം. അങ്ങനെ തൊഴിൽ അധിഷ്ഠിത പരിശീലനം കൊടുക്കുക. പിന്നെ നിലവിൽ കിട്ടിയ തൊഴിൽ തന്നെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, കിട്ടിയ വൈദഗ്ധ്യം അപ്ഗ്രേഡ് ചെയ്യുക, ഒരു ഫിനിഷിംഗ് സ്കൂള് പോലെ ആക്കി മാറ്റുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടുന്ന് കുറേ പേര് എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണെന്നും പറഞ്ഞ് വരുന്നവരെ കാൽ കാശിന് കൊള്ളില്ല. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിച്ച് പ്രളയക്കെടുതി. 20,000 കോടി എന്നത് പ്രാഥമിക കണക്ക് മാത്രമാണ്. തകർന്ന കേരളം പുനർനിർമ്മിക്കാൻ ഇതിന്റെ ഇരട്ടിയോളം തുക വേണ്ടിവരും. ഇതിനു വേണ്ട തുക കണ്ടെത്തുന്നത് എങ്ങനെ, പദ്ധതികൾ നടപ്പാക്കുന്നത് എങ്ങനെ എന്നതിൽ സാമ്പത്തിക വിദഗ്ധരുടെ ആശയങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് തേടി. ആ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക്. പ്രളയക്കെടുതിയിൽ തകർന്നടിഞ്ഞ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് മുന്നിൽ ഇനി എന്ത് എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. സർക്കാരിന്റെ പണം കൊണ്ടോ കേന്ദ്ര സഹായം കൊണ്ടോ മാത്രം പുതിയ കേരളം പണിതുയർത്താനാവില്ല. അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് മാതൃകകൾ പകർത്തിയും വിദേശ മലയാളികളെ ആശ്രയിച്ചും കൃത്യമായ പദ്ധതി രൂപരേഖ അതിന് വേണമെന്ന് മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം ജി വിജയരാഘവൻ പറയുന്നു. ഫണ്ട് റേസ് ചെയ്യാൻ നമ്മൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസം, ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വേണം. അതായത് ഇത് ഈ പൈസ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് ചില പാർട്ടികളുടെയോ ചില വ്യക്തികളുടെയോ തീരുമാനമല്ല. ഇറ്റ് വിൽ ബി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് കേരള എന്നുള്ള ക്ലിയറായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. 10 പേരുടെ ഒരു സമിതിയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് മേൽനോട്ടം വഹിക്കാൻ പോവുകയാണെങ്കിൽ, അവർ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അതിൽ ഒരാൾ എല്ലാവരും ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഒരാൾ മാത്രമേ ലെഫ്റ്റുമായിട്ട് ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ഒരാൾ പാടുള്ളൂ. 2, ഒരാൾ മാത്രമേ UDF-ഉമായിട്ട് ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ഒരാൾ പാടുള്ളൂ. ഒരാൾ മാത്രമേ NDA ആയിട്ട്, അതായത് നാഷണൽ BJP ആയിട്ട് ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ആൾ പാടുള്ളൂ. 2 പേര് മാത്രമേ മുൻ ഉദ്യോഗസ്ഥന്മാർ പാടുള്ളൂ. ബാക്കി 5 പേരും ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് പീപ്പിൾ വിത്ത് എ സർട്ടൻ ലെവൽ ഓഫ് ക്രെഡിബിലിറ്റി. എത്ര ചെലവിൽ, എങ്ങനെ, എത്ര കാലം കൊണ്ട് ഇത് നേടിയെടുക്കാനാകും? 3 കാര്യങ്ങൾ വളരെ നിർണായകമാണ്. 1, ആ കോസ്റ്റ്, അതായത് അതിൻ്റെ ചെലവ്. 2, സാങ്കേതിക വിദ്യ അഥവാ ടെക്നോളജി. 3, സമയം, ടൈം. സമയബന്ധിതമായി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച മോഡലുകൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല കുറഞ്ഞ ചെലവിൽ പുനർനിർമ്മിക്കാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. അതുപോലെ തന്നെ നിലവിലുള്ളവ മെച്ചപ്പെടുത്തിയെടുക്കുവാനും നമുക്ക് എന്തെല്ലാം തരത്തിൽ സാധിക്കുമെന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ കോസ്റ്റും പിന്നെ അതുപോലെ ടെക്നോളജിയും 3 സമയവും, പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാം, മാനവശേഷിയുടെ കാര്യം കൂടിയുണ്ട്. ഈ മാനവശേഷിയും കൂടെ ചേർന്നാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിലേക്ക് വിയർപ്പിൻ്റെ പണമൊഴുക്കിയ വിദേശ മലയാളികൾക്ക് അതിന് ഒരു കൈത്താങ്ങാകാൻ കഴിയും. വൈകാരികമായ ഒരു ബന്ധം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് വിദേശ മലയാളിയുമായിട്ട്. കൂടുതലായിട്ട് ആ ബന്ധത്തെ നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ ഓരോ വീട് തിരിച്ചുമുള്ള ബെനിഫിഷ്യറി ഡീറ്റെയിൽസും ലോസ് ഡീറ്റെയിൽസും അതിൻ്റെ അസസ്മെൻറ്റും നമ്മൾ വെബ്സൈറ്റിൽ കാണിച്ച് സ്പോൺസറെ ഇൻവൈറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഇത് എളുപ്പം സാധിക്കാവുന്ന കാര്യമായിരിക്കും. 50,000 വീടുകൾ ഭാഗികമായിട്ടും 7,000 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് ശരിയാണെങ്കിൽ ഈ വീടുകളെല്ലാം തന്നെ ഇവരുടെ സഹായത്തോടുകൂടി പുനർനിർമ്മിക്കാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പൈസ ഒരുപക്ഷെ ഗവൺമെന്റിന് കണ്ടെത്തേണ്ടി വരികയില്ല. ചെറുകിട വ്യവസായികളെ എങ്ങനെ കൈപിടിച്ചുയർത്താം? ഇവർക്കൊരു ഇടക്കാല ലോൺ കൊടുക്കുവാനായിട്ട്, അതായത് അതിൻ്റെ ഒരു മൊറട്ടോറിയം കൂടി, ഒരു 1 ഇയർ മൊറട്ടോറിയം ഇൻട്രസ്റ്റിന് കൊടുത്തുകൊണ്ട് ഒരു ലോൺ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് ഇത് റിവൈവ് ചെയ്തു വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ GST ഒരു മേബി ഒരു 6 മന്ത്സ് പീരീഡിലേക്ക്, അപ്പോൾ റെമിറ്റ് ചെയ്യുന്ന ഒരു ആഫ്റ്റർ 6 മന്ത്സ് വിതൗട്ട് എനി ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ മൈക്രോ ലെവലിലുള്ള ബിസിനസ്സിനൊക്കെ വളരെ പെട്ടെന്ന് റിവൈവ് ചെയ്തു വരാനുള്ള സാധ്യതയുണ്ട്. പരിസ്ഥിതി സൗഹൃദമാകണം നമ്മുടെ നിർമ്മാണങ്ങളെന്ന് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. പരിസ്ഥിതിയെ ബഹുമാനിക്കുകയും പരിസ്ഥിതിയുടെ ഘടകങ്ങളെ വികസന പ്രക്രിയയുടെ ഭാഗമായി കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സമീപനം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻവയറൺമെൻറ്റ് റെസ്പെക്റ്റിംഗ് ആൻഡ് എൻവയറൺമെൻറ്റലി സെൻസിറ്റീവ് അപ്രോച്ച് ടു ലോങ് ടേം ഡെവലപ്മെൻറ്റ് ഓഫ് കേരള. കാരണം ഇതൊരു ഫൗണ്ടേഷണൽ, അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഘടകമാണെന്ന് നമ്മൾ എല്ലാവരും, സമൂഹം തിരിച്ചറിയണം. സർക്കാർ സ്വകാര്യ മേഖലകളെ കൂട്ടിയിണക്കാൻ കൃത്യമായ ആസൂത്രണം വേണം. കേരളത്തിൻ്റെ പുനർനിർമ്മാണം എന്ന് പറയുന്നത് ഒരു 100 മീറ്റർ ഓട്ടമല്ല, ഇതൊരു മാരത്തോണാണ്.
ഇത് നമ്മളുടെ എല്ലാ സംവിധാനങ്ങളും ഏറ്റവും നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ നമുക്ക് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനില്ല. നമ്മളുടെ എല്ലാ സംവിധാനങ്ങളും ഒരു പ്രളയത്തിന് ശേഷം ഇപ്പോൾ നടക്കുന്ന പോലെ 24 മണിക്കൂറും സന്നദ്ധമായി എല്ലാ ആളുകളും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുമെന്നൊരു പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് സ്വാഭാവികമായൊരു പ്രതീക്ഷയല്ല. അപ്പോൾ നമ്മളുടെ സംവിധാനങ്ങളൊക്കെ പതുക്കെ പഴയ രീതിയിലാകും. അപ്പോൾ 5 വർഷം എന്നുള്ളൂ, 10 വർഷമാകും എന്നുള്ള തരത്തിൽ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ അല്ലാതെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ ആകുമെന്നുള്ളതല്ല എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇതൊരു മാരത്തോൺ ആണ്. ആ മാരത്തോണിൻ്റെ മുഴുവൻ സമയവും സന്നദ്ധ പ്രവർത്തകരുടെയും മറ്റുള്ള ആളുകളുടെയും ശ്രദ്ധ ഇവിടെ വേണം, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും. മൂന്നാമത് പറയാനുള്ളത്, ഈ പുനർനിർമ്മാണം എന്ന് പറയുന്നത് ചാരിറ്റി കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. മറ്റുള്ള കേന്ദ്രമാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും പ്രവാസി മലയാളികളിൽ നിന്നുള്ള ആണെങ്കിലും വരുന്ന സഹായം കൊണ്ട് മാത്രമല്ല ഇതിനെ പുനർനിർമ്മിക്കേണ്ടത്. ഈ പുനർനിർമ്മാണത്തിൻ്റെ ബഹുഭൂരിപക്ഷവും വരേണ്ടത് സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാണ്. ഈ സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു അവസരം കൂടി ആയിട്ട് നമ്മൾ ഇതിനെ കാണണം. ഇനിയൊരു പ്രളയം ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ ആസൂത്രണം വേണമെന്ന് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. തെറ്റുകൾ തിരുത്തി പുതുകേരളം നിർമ്മിക്കാൻ വാർഷിക പദ്ധതികൾ സമഗ്രമായി അഴിച്ചുപണിയേണ്ടി വരും. കൃത്യമായ ലക്ഷ്യബോധത്തോടെ നടക്കാം മുന്നോട്ട്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യ സ്വീകരിക്കുമെങ്കിൽ യു എൻ കേരളത്തിന് ധനസഹായം നൽകാൻ തയ്യാറെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ പറഞ്ഞു. വിദേശ സഹായം ഇന്ത്യ തേടണം. പ്രളയത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര ഏജൻസികൾ ഉൾപ്പെടുത്തി സ്വതന്ത്ര അന്വേഷണം വേണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. കുറെ വർഷങ്ങൾ അവർ ഇടയിൽ ഒരു ഐക്യരാജ്യസഭയുടെ ഒരു ഒഫീഷ്യലായി പ്രവർത്തിച്ച കാരണം ഞാൻ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇന്ത്യൻ ഗവൺമെൻറ് വന്നിട്ട് കൈ നീട്ടിയിട്ട് നിങ്ങൾക്കൊരു സഹായം തരണമെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ എന്നിട്ട് നിങ്ങൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുമ്പോൾ ഒരു സംശയവുമില്ല. ഐക്യരാജ്യസഭയ്ക്ക് എന്നെ ഓഫർ ചെയ്യാം, നിങ്ങൾ സിഗ്നൽ ചെയ്താൽ മതി, ഇത് ഇങ്ങനെ ഒരു ഓഫർ ചെയ്താൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന്. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ആവും, നിങ്ങളുടെ എന്ത് ആവശ്യമാണെങ്കിലും ഞങ്ങൾ നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ വന്നപ്പോഴും നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ജനീവയിലെത്തി ഐക്യരാഷ്ട്രസഭയുമായി ചർച്ച നടത്തിയത് സ്വന്തം നിലയ്ക്കാണ്. മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു യു എ വാഗ്ദാനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ വിവാദത്തിനില്ലെന്നും തരൂർ പറഞ്ഞു. സുനാമി സമയത്ത് മൻമോഹൻ സിംഗ് പറഞ്ഞു നമ്മൾക്ക് പണം ആവശ്യമില്ല, നമ്മൾക്ക് തന്നെ ഉണ്ടെന്ന്. അതുമാത്രമല്ല ആ പണം പിന്നെ കേന്ദ്ര സർക്കാർ തരും ചെയ്തു. ആർക്കും ഒരു പരാതിയില്ല. സുനാമി ഫണ്ട് വഴിക്ക് പല കാര്യങ്ങളും കേരളത്തിൽ നന്നായി കെട്ടാൻ സാധിച്ചിട്ടുണ്ട്, കേരളത്തിലും തമിഴ്നാട്ടിലും. അതുകൊണ്ട് പിന്നെ ആ കാലത്ത് പറഞ്ഞത് അതൊരു ഒരു കാസ്റ്റ് ഇൻ കോൺക്രീറ്റ് ആയിട്ട് കാണരുത്. അത് ആ കാലത്തും ആ വിഷയത്തിനും ആ ദുരന്തത്തിനും പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് സർക്കാർ ആരും സഹായം ആവശ്യപ്പെട്ടില്ല. പ്രളയത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചാലേ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഒരു അന്വേഷണം ചെയ്യണമെങ്കിൽ ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു ജുഡീഷ്യലോ ഒരു അന്താരാഷ്ട്രീയ ഒബ്ജക്റ്റീവ് പാനലിൻ്റെ ഒരു സ്റ്റഡി ചെയ്താലേ നമ്മൾക്ക് വീണ്ടും നമ്മൾക്കൊരു ഒരു ഒരു അഷുറൻസ് ഉണ്ടാവുള്ളൂ. ഇനി വീണ്ടും മഴ പെയ്താൽ അടുത്ത വർഷവും ഇതുപോലെ ആവില്ല. ഒരിക്കൽ സംഭവിച്ചത് പ്രത്യേകിച്ച് ഇപ്പോൾ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു കാലമാണ്. സംസ്ഥാനത്തിൻ്റെ ഇനിയുള്ള വികസനത്തിന് ദുരന്തം ഒരു പാഠമാണെന്നും തരൂർ പറഞ്ഞു. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. വിവിധ സേനകളുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം അവസാനിച്ചെന്ന് സേനാ മേധാവികൾ. രക്ഷാപ്രവർത്തനങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനം ഉണ്ടായത് കാര്യങ്ങൾ എളുപ്പമാക്കി. കാലാവസ്ഥ മോശമായിട്ടും വെല്ലുവിളികൾ അതിജീവിച്ച് രക്ഷാപ്രവർത്തനം നടത്തി. ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമാണ് നടത്തിയതെന്നും സേനാ മേധാവികൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എയർ മാർഷൽ ബി സുരേഷ്, ബ്രിഗേഡിയർ സി ജി അരുൺ, കമാൻഡന്റ് സനൂജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. And it is actually our duty, frankly speaking, because we are actually meant for war fighting. Frankly, our first priority is war fighting. We train for war fighting, okay? But at the end of the day, we also have a duty towards the civil administration, because we have the capability, we have the assets, we have the equipment, we have the people. So in times of a crisis, we will of course respond, we'll be the first to respond and be on the scene and do everything to the best of our abilities. പ്രളയത്തിന് ശേഷം പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കിയ ആരോഗ്യവകുപ്പ് ഡയറക്ടർ അമേരിക്കയിലേക്ക് പോയി. ഒരു സെമിനാറിൽ പങ്കെടുക്കാനാണ് ഒരാഴ്ച നീളുന്ന സന്ദർശനം. മന്ത്രി കെ രാജുവിന്റെ ജർമ്മൻ യാത്രയുടെ വിവാദം കെട്ടടങ്ങും മുൻപാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ ആർ എൽ സരിതയുടെ അമേരിക്കൻ യാത്ര. പ്രളയക്കെടുതിക്ക് ശേഷം ഇപ്പോൾ സംസ്ഥാനം പകർച്ചവ്യാധി ഭീഷണിയിലാണ്.
പകർച്ചവ്യാധികൾ കണ്ടെത്താനും പ്രതിരോധിക്കാനുമുള്ള നടപടികൾ ഏകോപിപ്പിക്കേണ്ട ചുമതല ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ്. ഡയറക്ടർ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിന്റെ ചുമതലയും ഡയറക്ടർക്കാണ്. എല്ലാ ദിവസവും അവലോകന യോഗങ്ങളും ചേരേണ്ടതുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ നിലനിൽക്കെയാണ് ഡയറക്ടർ ഡോക്ടർ ആർ എൽ സരിത അമേരിക്കയിലേക്ക് പോയത്. അമേരിക്കയിലെ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ സെമിനാർ ഓൺ എമർജിംഗ് ഇൻഫെക്ഷസ് ഡിസീസിൽ പങ്കെടുക്കാനാണ് യാത്ര. ഈ മേഖലയിലെ വിദഗ്ധരെ സെമിനാറിന് അയക്കുന്നതിന് പകരം അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ പ്രവർത്തിക്കുന്ന ഡയറക്ടർ തന്നെ നേരിൽ പോകുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് ആരോഗ്യവകുപ്പിന് ഉത്തരമില്ല. അതേസമയം കഴിഞ്ഞ മാസം 30 അനുമതി നൽകിയതാണെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. നേരത്തെ അനുമതി നൽകിയാലും ഇപ്പോഴത്തെ സ്ഥിതി പരിഗണിക്കേണ്ട എന്ന ചോദ്യത്തിനും മന്ത്രി ഓഫീസിന് മറുപടിയില്ല. ഡയറക്ടറുടെ ചുമതല ഇപ്പോൾ അഡീഷണൽ ഡയറക്ടർക്കാണ്. പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ തോമസ് മാർ അത്തനാസിയോസിന്റെ കബറടക്കം ഇന്ന് ഓദറാശ്രമത്തിലാണ് ശുശ്രൂഷ. ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പുത്തൻകാവ് ദേവാലയത്തിൽ നിന്ന് വിലാപയാത്രയായി മൃതദേഹം ഓദറാശ്രമത്തിലെത്തിക്കും. വെള്ളിയാഴ്ചയാണ് മാർ അത്തനാസിയോസ് എറണാകുളം പുല്ലേപ്പടിയിൽ വെച്ച് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചത്. സംവിധായകൻ കെ കെ ഹരിദാസ് അന്തരിച്ചു. കൊച്ചിയിലായിരുന്നു അന്ത്യം. വധു ഡോക്ടറാണ്. കൊക്കരക്കോ, കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം തുടങ്ങി 20 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂപ്പറമ്പിൽ ജി കെ പി ഉഷ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി ബ്യൂറോ ക്യാമറാമാൻ ജി കെ പി വിജേഷ് മകനാണ്. സംസ്കാരം നാളെ രാവിലെ 9 മണിക്ക് നടക്കും.